കരിഞ്ചീരകം. കരിഞ്ചീരകം അനേകം രോഗങ്ങളിൽ ഫലപ്രദമാണ്. ഇന്ത്യയിൽ പല സ്ഥലത്തും കരിഞ്ചീരകം കൃഷി ചെയ്യപ്പെടുന്നു. അത് ഭക്ഷണത്തിൽ രുചി വർദ്ധനയ്ക്കും ഗുണത്തിനും വേണ്ടി ചേർത്തു വരുന്നു. കരിഞ്ചീരകത്തിനൊരു പ്രത്യേക സുഗന്ധം ഉണ്ട്. കരിഞ്ചീരകം വിയർപ്പിനെ ഉൽപ്പാദിപ്പിക്കും. അതുപോലെ തന്നെ ആമാശയത്തിന് ഹിതകരമാണ് കരിഞ്ചീരകം. ഉദരവായുവിനെ ശമിപ്പിക്കുകയും ചെയ്യും. അഗ്നിമാന്ദ്യത്തെ തീർക്കും. കൃമി നാശകമാണ്. ആർത്തവത്തെ ഉണ്ടാക്കുകയും ചെയ്യും. വിഷചികിത്സയിൽ കരിഞ്ചീരകം വളരെ ഫലവത്താണ്. തേൽക്കളിച്ച വിഷത്തിന് കരിഞ്ചീരകം പച്ചവെള്ളത്തിൽ അരച്ച് പുരട്ടിയാൽ മതി. കരിഞ്ചീരകം എണ്ണയിൽ അരച്ച് പുരട്ടിയാൽ സാധാരണയായി ഉണ്ടാകുന്ന എല്ലാ വിഷങ്ങൾക്കും നല്ലതാണ്. 2.5 ഗ്രാം മുതൽ 10 ഗ്രാം വരെ പൊടിച്ച് തേനിൽ ചാലിച്ച് കഴിച്ചാൽ, അതായത് രാത്രി തോറും, ഉറക്കമില്ലായ്മയ്ക്ക് നല്ല ഗുണം ലഭിക്കും. അതുപോലെ തന്നെ മറവി മാറ്റുകയും ചെയ്യും. കരിഞ്ചീരകം പൊടിച്ചത് ശർക്കരയിൽ ചേർത്ത് പ്രസവിക്കുന്ന സ്ത്രീകൾ കഴിച്ചാൽ പ്രസവം തോറും ശരീര സൗന്ദര്യം വർദ്ധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ സ്തനദാർഢ്യവും സ്തനപുഷ്ടിയും ഉണ്ടാവുകയും ചെയ്യും. 1/2 ടീസ്പൂൺ കരിഞ്ചീരകം മോരിൽ ചേർത്ത് കഴിച്ചാൽ വിട്ടുമാറാത്ത ഏമ്പക്കം, എക്കിട്ടം എന്നിവയ്ക്ക് വളരെയേറെ ഗുണകരമാണ്. കരിഞ്ചീരകത്തെ സംസ്കൃതത്തിൽ ഉപകുഞ്ചിക എന്നും ഇംഗ്ലീഷിൽ ബ്ലാക്ക് കുമിൻ എന്നും പറയുന്നു. ഇത് റാനുൻ കുലേസി എന്ന കുലത്തിലാണ് പെടുന്നത്. കരിഞ്ചീരകത്തിന്റെ എണ്ണ പാമ്പുകടി, മൂലക്കുരു, പാടുകൾ എന്നിവയ്ക്ക് വളരെയേറെ നല്ലതാണ്. വെള്ളം കുടിക്കുമ്പോൾ 25 ഗ്രാം കരിഞ്ചീരകം ചേർത്ത് കുടിച്ചാൽ ശ്വാസതടസ്സം, കിതപ്പ് എന്നിവയ്ക്ക് വളരെയേറെ ആശ്വാസം ലഭിക്കുന്നതാണ്. ന്യൂറോ സയൻസ് ലെറ്റേഴ്സിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നത്, കരിഞ്ചീരകത്തിലെ തൈമോക്വിനോൺ എന്ന രാസഘടകം പാർക്കിൻസൺസ്, ഡിമെൻഷ്യ രോഗങ്ങളിൽ ന്യൂറോണുകളെ വിഷമുക്തമായി സംരക്ഷിക്കുമെന്ന് പറയുന്നു. സോറിയാസിസ് ഉള്ള വ്യക്തികൾ കരിഞ്ചീരകം അരച്ച് പുറമേ തേക്കുന്നത് ചർമ്മത്തിന് കട്ടി ലഭിക്കുവാനും തിണർപ്പുകൾ മാറുവാനും സഹായിക്കും. ശസ്ത്രക്രിയകൾ മൂലമുണ്ടാകുന്ന പാടുകൾ മാറ്റാനും കരിഞ്ചീരകം വളരെയേറെ നല്ലതാണ്. തൊണ്ടവേദനയ്ക്കും തൊണ്ടവീക്കം ഉള്ളവർക്കും കരിഞ്ചീരകം ഫലപ്രദമാണ്. 100 or 200 mg കരിഞ്ചീരകം സത്ത് 2 നേരം കഴിച്ചാൽ രക്തസമ്മർദ്ദം കുറയ്ക്കാം. അതുപോലെ തന്നെ ഹെലിക്കോബാക്ടർ പൈലോറിയ എന്ന അണുബാധയെ തടയാൻ കരിഞ്ചീരകത്തിന് കഴിവുണ്ട്. പ്രമേഹമുള്ള വ്യക്തികൾ 2 ഗ്രാം വീതം കരിഞ്ചീരകം കഴിച്ചാൽ ബീറ്റാ സെൽ പ്രവർത്തനം വർദ്ധിപ്പിക്കുവാനും ഗ്ലൈക്കോസിലേറ്റഡ് ഹിമോഗ്ലോബിൻ, അതായത് HbA1c കുറയ്ക്കാനും വളരെയേറെ നല്ലതാണ്. അത്രയ്ക്ക് അമൂല്യമായ ഒരു ദിവ്യ ഔഷധം തന്നെയാണ് കരിഞ്ചീരകം. കൂടുതൽ അറിവുകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടുക. ഇത്തരത്തിലുള്ള അറിവുകൾ ലഭിക്കാൻ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ മുമ്പിൽ അറിവിന്റെ ലോകത്തിൽ നിങ്ങളൊരു മാതൃകയാകട്ടെ.